നമസ്കാരം. അണിയറ ആരംഭിക്കുകയാണ്. അടിസ്ഥാന ജീവിത സൗകര്യങ്ങളുടെ കാര്യത്തിൽ രാജ്യത്ത് മുൻപന്തിയിലാണ് കേരളം. പക്ഷേ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നരക ജീവിതം നയിക്കുന്ന ഒരുപാട് പേരുണ്ട്. കോഴിക്കോട് മേപ്പയ്യൂർ പുലപ്രക്കുന്ന് കോളനിയിലേക്കാണ് അണിയറ ഇത്തവണ ക്യാമറ വയ്ക്കുന്നത്. കോഴിക്കോട് നിന്ന് 40 കിലോമീറ്ററിലേറെ ദൂരമുണ്ട് മേപ്പയ്യൂരിലേക്ക്. ജില്ലയിലെ പ്രധാന ടൗണുകളായ പേരാമ്പ്ര 8 കിലോമീറ്റർ മാത്രം അകലെ, 11 കിലോമീറ്റർ ദൂരമാണ് പയ്യോളിയിലേക്ക്. കുറ്റ്യാടിപ്പുഴയ്ക്കും നെല്ലിയാടിപ്പുഴയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന മേപ്പയ്യൂരിലെ ജനസംഖ്യ 2011 സെൻസസ് അനുസരിച്ച് 26,747. അടിസ്ഥാന മേഖലകളിൽ പണിയെടുക്കുന്ന ആളുകളാണ് കൂടുതലും. മേപ്പയ്യൂർ പഞ്ചായത്തിലാണ് പുലപ്രക്കുന്ന് കോളനി. പ്രധാന വഴിയിൽ നിന്ന് കുന്നു കയറി വേണം കോളനിയിലെത്താൻ. അധികം വീതിയില്ലാത്ത മൺവഴി. യാത്രയിൽ തന്നെ കാണാം കോളനിയിലെ കുറവുകളുടെ അടയാളങ്ങൾ. ഒരുപാട് വർഷത്തെ ദുരിത ജീവിതത്തിന്റെ കഥ പറയാനുണ്ട് കോളനി നിവാസികൾക്ക്. 1974 കോളനി സ്ഥാപിക്കപ്പെട്ടത്. അന്നു മുതൽ ഇന്നുവരെ വേണ്ടതൊന്നും ഇവിടെ എത്തിയിട്ടില്ല. പട്ടയമില്ല, കൈവശാവകാശ രേഖയില്ല. വർഷം 40 ഇവിടുത്തെ ജനങ്ങളുടെ ദുരിത ജീവിതം തുടങ്ങിയിട്ട് വാഗ്ദാനങ്ങളല്ലാതെ മറ്റൊന്നും കാര്യമായി ലഭിച്ചിട്ടില്ല. ഇവിടെ ഈ സാമ്പവ കോളനി, പുലപ്പുറക്കുന്ന് സാമ്പവ കോളനി 1974 മേപ്പയ്യൂർ പഞ്ചായത്ത് കോളനിയായിട്ട് അംഗീകരിക്കുന്നത്. 1974 കോളനിയായിട്ട് അംഗീകരിച്ച കോളനിയിൽ ഇതുവരെ ഒരു പുരോഗതിയും എത്തിയിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാക്കാവുന്നതാണ്. ഇവിടെ 74 ശേഷം പല ആൾക്കാരും ഇവിടെ താമസിച്ച് മാറിപ്പോയിട്ടുണ്ട്. എന്താ വെച്ചാൽ കുടിവെള്ളത്തിൻ്റെ രൂക്ഷമായ പ്രശ്നം. ഇന്ന് ഇവരുന്ന് ഇത്ര വീതിയുള്ള ഒരു വഴിയൊന്നും അന്നല്ലായിരുന്നു. അത് ഒരു ചെറിയൊരു ഇടവഴി കൂടിയായിരുന്നു ഞങ്ങൾ വന്നത്. ഒരാൾ നടന്നു വരുമ്പോൾ രണ്ട് ഭാഗവും തട്ടുന്ന സൈസിലുള്ള ഒരു ഇടവഴി കൂടിയായിരുന്നു ഞങ്ങൾ വരുന്നത്. ആകെ 11 കുടുംബങ്ങളാണ് കോളനിയിലുള്ളത്. വീടെന്നു പറയാൻ കാര്യമായി ഒന്നുമില്ല. പൊട്ടിപ്പൊളിഞ്ഞ ചുവരുകൾ, ടാർപോളിൻ കൊണ്ട് മറച്ച മേൽക്കൂരകൾ. ഇവിടെയുള്ള അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ വഴിയില്ല, വെള്ളമില്ല, പിന്നെ താഴെ വീട്ടിൽ താഴെ അങ്ങ് റോഡിൽ ഇറങ്ങിയിട്ട് വെള്ളം കൊണ്ടുവരണം. വളരെയേറെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇതൊക്കെ മുമ്പേ ഉള്ളതാണ്. ഒരുപാട് 10-35 കൊല്ലങ്ങളോളം സഹിക്കുന്ന ഒരു കാര്യങ്ങളാണ് ഇതൊക്കെ. അതുകൊണ്ട് ഇനി വെച്ചാൽ സഹിക്കാനാവില്ല. വെള്ളം കൊണ്ടുവരാനായാലും അതൊന്നുമില്ല. വെള്ളം ആഴ്ചയിലും ഒരിക്കലൊക്കെ വെള്ളം കിട്ടാറുള്ളൂ. അതെന്ന് വെച്ചാൽ അതിനെ കൊണ്ട് ഇപ്പോൾ ഒത്ത് ഒപ്പിച്ച് പോവുക, ആ വെള്ളം കൊണ്ട് ഒത്ത് ഒപ്പിച്ച് പോവുക. പിന്നെ ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെയും കിട്ടും വെള്ളം. അതിനെ കൊണ്ട് അങ്ങനെ കഴിഞ്ഞു പോവുക. കുടിവെള്ളം കോളനി നിവാസികൾക്ക് ഇപ്പോഴും കിട്ടാക്കനിയാണ്. ഒരുപാട് കൊല്ലമായി ഞങ്ങൾ ഇങ്ങനെ ഈ വേദന അനുഭവിച്ചുകൊണ്ട് നിൽക്കുന്നത്. താഴെ ഒരു വീടുണ്ട്, രാജൻ സുധാ എന്നൊരു പേര്. അവിടെ നിന്നാണ് ഞങ്ങളിപ്പോഴും വെള്ളം കൊണ്ടുവരുന്നത്. ഒരു അച്ഛനുള്ള കാലത്താണ് ഞങ്ങൾ അവിടെ നിന്ന് വെള്ളം കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ എടുക്കുന്നത്. ആ വീട്ടുകാർ മാത്രമാണ് ഞങ്ങൾക്കൊരു ഉപകാരമുള്ളു. എന്താ വെച്ചാൽ താഴെ, പിന്നെ വെച്ചാൽ താഴെ പീടിയയിൽ അങ്ങ് താഴെ ഒരു വീടുണ്ട്, മുസ്ലിമാണ്. അവിടെ നിന്നാണ് ഞങ്ങൾ വെള്ളം എടുക്കൽ. പക്ഷേ ഇവിടെ നിന്ന് കുഞ്ഞുങ്ങളടക്കം ഞങ്ങൾ വെള്ളം കൊണ്ടുവരുത്താണ്. ആ ഒരു പ്രയാസം ഞങ്ങൾ ഇന്നും അനുഭവിക്കുന്നുണ്ട്. ചെറിയ മക്കൾ പോലും ഇവിടെ നിന്ന് കുടിക്കാനായിട്ട് വെള്ളം. ടാങ്ക് വെച്ചാൽ മുകളിൽ ഒരു ടാങ്ക് ഉണ്ട്. ആദ്യത്തെ ടാങ്ക് വെച്ചാൽ ആദ്യം കാലങ്ങളിൽ ഞങ്ങൾ വെച്ച് 25,000 ലിറ്റർ വെള്ളമാണ്. ആ വെള്ളം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഉപയോഗപ്പെടുത്തല്ലായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളത് പരാതിപ്പെട്ടാരാ പഞ്ചായത്ത് പോയി പരാതിപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ഒരുപാട് കയറി ഇറങ്ങി നടന്ന് അങ്ങനെയാണ് ആ ടാങ്ക് വേറൊരു ടാങ്ക് വെച്ചത്.
2500 പറയുന്നത്, പക്ഷേ 2000 ടാങ്കാണ് ഇവിടെ കൊണ്ടുവച്ചത്. പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ പോലും കഴിയാത്ത ദയനീയ അവസ്ഥയുണ്ട് കോളനിയിൽ. വെളിയിടം കക്കൂസായി ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട് ഇവിടുത്തെ സ്ത്രീകൾക്ക്. ഞങ്ങൾ വെച്ചാല് പിന്നെ കക്കൂസിലൊക്കെ പോകുന്ന കാര്യങ്ങൾ പറയേണ്ട കാര്യങ്ങൾ പറയാലോ. ഞങ്ങൾ ഇപ്പൊ വെളിയിലാണ് പോക്ക്. കോളനിയിലെ ദുരവസ്ഥ സംബന്ധിച്ച് അധികൃതരെയെല്ലാം പലതവണ അറിയിച്ചതാണ്. കാര്യമായി വാഗ്ദാനങ്ങൾ ലഭിച്ചതല്ലാതെ മറ്റൊന്നും കിട്ടിയില്ല. കക്കൂസ് നിർമ്മിച്ച് നൽകാൻ പോലും പഞ്ചായത്ത് അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. ദുരവസ്ഥ അറിഞ്ഞെത്തിയ സ്വകാര്യ വ്യക്തിയാണ് സൗജന്യമായി കോളനി നിവാസികൾക്ക് രണ്ട് കക്കൂസുകൾ നിർമ്മിച്ചു നൽകിയത്. ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ തന്നെ വാട്സപ്പിൽ കണ്ടിട്ട് വന്ന ഒരാള് കിൻജോൺ എന്നാണ് അയാളെ പേര്. അയാളാണ് ഞങ്ങൾക്ക് രണ്ട് കക്കൂസ് നിർമ്മിച്ചു തന്നത്. അയാളെ റിസ്കിൽ കൂടിയാണ് നമ്മൾക്ക് കക്കൂസ് ഉണ്ടാക്കി തന്നത്. അത് വെച്ചാൽ ഞങ്ങൾ ഒരു കക്കൂസ് ഇവിടെ മേലെയും വെച്ചു, ഒരു കക്കൂസ് താഴെയും വെച്ചു. അങ്ങനെയാണ് ഞങ്ങൾ പെണ്ണുങ്ങൾ ഇപ്പോൾ പേടിക്കാതെയും ഭയന്ന് നോക്കി നാല് പുറം നോക്കാണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അത് വെച്ചാൽ കക്കൂസ് എന്ന് വെച്ചാൽ ഒരു വാതിലില്ല, ഒരു അടച്ചുറപ്പുകളൊന്നുമില്ല. കുടിക്കാൻ മാത്രമല്ല, കുളിക്കാനും വെള്ളമില്ല. തുണി അലക്കാൻ തന്നെ ഏറെ കഷ്ടപ്പാടാണ് കോളനിയിലെ സ്ത്രീകൾക്ക്. ഞങ്ങൾ തിരുമ്പാൻ ഇവിടെ മഞ്ഞക്കുളത്ത് ഒരു പാറയുണ്ട്. ആ പാറയിലാണ് ഞങ്ങൾ പോകാറുണ്ട്. അവിടുന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുപാട് ഈ കുഞ്ഞു പൈതങ്ങളെ കൊണ്ടുപോയിട്ട് പൊട്ടുന്ന വെയിലത്ത് ഞങ്ങൾ അലക്കിയെടുത്ത് കൊണ്ടുവരണം. രാവിലെ പോയാൽ നമ്മൾ എന്ത് ചെയ്യും? രാവിലെ പോയാൽ ഒരു 6 മണിയൊക്കെ ആവും തിരുമ്പി. അത്രയും ഉണ്ടാവും ഞങ്ങൾക്ക് തിരുമ്പാനും. അത് ഉണക്കി ഇവിടെ കൊണ്ടുവന്ന് വരുമ്പോൾക്ക് 6:30 ആവും. അത്രയും ദൂരങ്ങൾ ഞാൻ പോയിട്ട് തിരുമ്പി ഇവിടുന്ന് കൊണ്ടുവരുന്നത്. അഴുക്കുചാലിൽ പോയി തുണി അലക്കേണ്ട ഗതികേടുണ്ടായിട്ടുണ്ട് ഇവർക്ക്. അതും നാട്ടുകാരുടെ അനുമതി വാങ്ങി ചെയ്യേണ്ടി വന്നു. പഞ്ചായത്തിന്റെ ഒരു തോടുണ്ട്. ആ തോട് വെച്ചാൽ അഴുക്കുചാലാണ്. അഴുക്കുചാലിൽ എന്ന് വെച്ചാൽ ആ പ്രദേശത്തുള്ള ആളുകൾ മുഴുവനും കൊണ്ടിടുന്നതാണ് അവിടെ. എല്ലാ ചപ്പു ചവറുകളും മുഴുവൻ അവിടെ ആണ് കൊണ്ടിടുന്നത്. ആ ചപ്പു ചവറുകൾ മുഴുവൻ കൊണ്ടിടുന്ന അവിടുന്നാണ് ഞങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ പോയിട്ട് പറഞ്ഞു. വീഡിയോയിലും പറഞ്ഞു. ആ പ്രദേശത്തുള്ള വീട്ടുകാരോടും ചോദിച്ചു, അല്ല ഞങ്ങളൊന്നും ഇവിടുന്ന് കുളിച്ചോട്ടെ, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ, ഞങ്ങളൊന്നും ഇവിടുന്ന് കുളിച്ചോട്ടെ എന്ന് പറഞ്ഞു. റെഡി ഓക്കെ, ഒന്നും ഒരു അതിനൊന്നും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ പറഞ്ഞ് അവിടുന്ന് പിടിയല ഓരോടൊക്കെ ചോദിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറേ ആൾക്കാരോട് ചോദിച്ചിട്ടാന്ന് ഇപ്പം ഞങ്ങൾ വെയിൽ കൊള്ളാണ്ട് കുഞ്ഞുങ്ങൾ വെയിൽ കൊള്ളിക്കാണ്ട് ഞങ്ങൾ ഇപ്പോൾ തിരുമ്പയും കുളിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഒറ്റമുറി വീട്, മേൽക്കൂരയില്ല, തറയിലാണ് പലരുടെയും ഉറക്കം. എങ്കിലും റേഷൻ കാർഡ് പോലുമില്ല ഇവിടെ പലർക്കും. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണ് ഈ കുടുംബങ്ങളെന്ന് ഗണിച്ചു നോക്കി മനസ്സിലാക്കേണ്ടതില്ല. കോളനി വരെ ഒന്ന് വന്നാൽ മതി. പക്ഷേ കോളനിയിൽ റേഷൻ കാർഡ് ഉള്ളത് രണ്ട് കുടുംബങ്ങൾക്ക് മാത്രമാണ്. ബാക്കിയുള്ളവർ കൂടിയ വിലയ്ക്കാണ് വീട്ടു സാധനങ്ങൾ വാങ്ങിക്കുന്നത്. 40 റുപ്യന്റെ അരിയാണ് ഞങ്ങൾ വാങ്ങുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് റേഷൻ കാർഡ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ ഇവിടെ വെച്ചാല് ഒരു രേഖയുമില്ല. റേഷൻ കാർഡ് ഇല്ല, കയ്യവാസാർത്ഥികൾ ഇങ്ങനെ കണ്ട് ഒരു ഒന്നുമില്ല. ആധാറുണ്ട്, ഞങ്ങൾക്ക് അതൊക്കെ ഉണ്ടാക്കി തന്നിരിക്കും. എന്താ വെച്ചാൽ വോട്ട് ഞങ്ങൾ നിർബന്ധമായിട്ട് ഞങ്ങൾ ചെയ്യണം. ആധാറുണ്ട്, ഐഡന്റിറ്റി കാർഡുണ്ട്, ഇതെല്ലാം ഉണ്ട്. എന്താ വെച്ചാൽ അത് ഞങ്ങൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ വോട്ട് നിർബന്ധമായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഓൾക്കൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞങ്ങൾക്ക് ചെയ്തു തന്നത്. സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട് ഇവിടുത്തെ കുട്ടികൾക്കും. മെഴുകുതിരി വെട്ടത്തിലിരുന്നാണ് പഠനം. സമ്പൂർണ്ണ വൈദ്യുതീകരണം അവകാശപ്പെടുമ്പോഴും പലരും ഇപ്പോഴും ഇരുട്ടിൽ തന്നെയാണ്. കോളനിയിലെ കുട്ടികളുടെ അവസ്ഥയും പരിതാപകരമാണ്. പുസ്തകങ്ങൾ സൂക്ഷിക്കാൻ പോലും ഇടമില്ല. മെഴുകുതിരി വെട്ടത്തിലിരുന്ന് രാത്രി പഠിക്കേണ്ടി വരുന്നു. ഞങ്ങളിവിടെ മെഴുകുതിരി വെളിച്ചത്തിലാണ് പഠിക്കുന്നത്. ഞങ്ങൾക്കിവിടെ
പുസ്തകം വായിക്കുമ്പോൾ അക്ഷരങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കാണാത്തത് കൊണ്ട് നമുക്ക് അങ്ങനെ പഠിക്കാനൊന്നാവുന്നില്ല. കറണ്ട് കിട്ടിയാൽ നല്ല ഇത് പഠിച്ച് ആരാകണമെന്നാണ് ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ കുട്ടികൾക്ക് വ്യക്തമായ മറുപടിയുണ്ട്. എനിക്ക് പഠിച്ചിട്ട് നല്ല പണിയൊക്കെ ഉള്ള ഒരാളാണെന്നാണ് ആഗ്രഹം. എനിക്ക് ഇഷ്ടമുള്ള പണി പോലീസിനാണ്. അതിന് പഠിക്കാൻ ഇവിടെ അത്ര ഇതൊന്നുമില്ലാത്തത് കൊണ്ട് ഒന്നുമില്ല. മോശം സാഹചര്യങ്ങൾക്കിടയിലും മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നേടിയ ചുരുക്കം ചിലരുണ്ട് അശ്വതിയെ പോലെ. പക്ഷേ ഒരു ജോലി എന്നത് ഇപ്പോഴും സ്വപ്നമായി തുടരുകയാണ്. ഞാൻ ഡിഗ്രി പഠിച്ച ഞാൻ ഡിഗ്രിയാണ് ട്രാവൽ ആൻഡ് ടൂറിസം മാനേജ്മെൻ്റ് ആണ് പഠിച്ചത്. എനിക്ക് ജോലി വാഗ്ദാനം തന്നിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്തപ്പോൾ അവർ ജോലി വാഗ്ദാനം ചെയ്തിരുന്നു. വില്ലേജ് ഓഫീസിൽ കൊണ്ടുപോയിട്ട് അതിൻ്റെ കോപ്പികളൊക്കെ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പികളൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതൊക്കെ കൊടുത്തിരുന്നു. പക്ഷേ ഇതുവരെ എനിക്ക് ഒരു ജോലി ആയിട്ടില്ല. സ്ത്രീ ജീവിതം സുരക്ഷിതമാക്കുമെന്ന് ആവർത്തിച്ചാർത്തിച്ച് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കാഴ്ച കാണണം. പേടിയില്ലാതെ കിടന്നുറങ്ങാൻ ഒരു നല്ല വീട് പോലും ഇല്ലെന്ന ഇവിടുത്തെ സ്ത്രീകളുടെ വിലാപം കേൾക്കണം. അടച്ചുറപ്പുള്ള വീടില്ലെന്നത് പുലപ്രക്കുന്ന് കോളനിയിലെ സ്ത്രീകളെ തെല്ലൊന്നുമല്ല വിഷമിപ്പിക്കുന്നത്. പേടിയില്ലാതെ എന്നാണ് ഒന്നുറങ്ങാൻ കഴിയുക എന്ന് ഇവർക്കറിയില്ല. ഇവിടെ ഇവിടുത്തെ വീട് ആണ് ഇത്. വീടുകൾ തീരെ ഒരു സൗകര്യമില്ല. ഇങ്ങനത്തെ ഒരു വീട് ഏത് കോളനിയിൽ ഏത് സ്ഥലത്തും ഈ കേരളത്തിൽ മൊത്തം ഉണ്ടാവില്ല. വളരെ നമ്മൾ എല്ലാം കൊണ്ടും കേരളം മുന്നിലായിക്കൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മൾ ഇത്രയും ശോചനീയാവസ്ഥ ഉള്ള ഒരു കോളനി കാണുന്നത്. മനസ്സമാധാനത്തോടെ കിടന്നുറങ്ങാനുള്ള ഒരു പേടിയില്ലാതെ കിടന്നുറങ്ങാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഇല്ല. ഒരു ഒരു വീടിന് അടിച്ചുറപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നൽകിയ വാഗ്ദാനങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്തെ വാഗ്ദാനങ്ങൾ കേട്ടുമെടുത്ത ഒരു ജനതയാണ് കോളനിയിലേത്. എല്ലാം ശരിയാക്കി തരാം എന്ന് പറയും. എന്നാൽ വോട്ടെടുപ്പിന് ശേഷം ആരും തിരിഞ്ഞു നോക്കാറില്ല. ഇലക്ഷൻ ടൈമിൽ എല്ലാവരും കൂടി വരും. നിങ്ങളൊന്നും പേടിക്കേണ്ട, ഞങ്ങൾക്കത് ചെയ്യാം. നമ്മൾ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും. ഇതുവരെ ഉള്ളത് പോട്ടെ, ഇനിയുള്ളത് കാര്യം നമ്മൾക്ക് നോക്കിയാൽ മതി. നമ്മൾ ഇനി എല്ലാ സൗകര്യവും നമുക്ക് ഇവിടെ ഉണ്ടാവും എന്ന് പറയും. പക്ഷെ ആ പറഞ്ഞിട്ട് നമ്മൾ പോയി ആ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ ഞങ്ങൾ പോയി വോട്ടിടും, അവർ വിജയിക്കും. പക്ഷെ എന്ന് വെച്ചാൽ ഒരു മാറ്റവും വരില്ല. നവോത്ഥാനത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ ജാതീയമായ അധിക്ഷേപം ഏറ്റുവാങ്ങുന്നു ഇപ്പോഴും ഈ കോളനിയിലെ ആളുകൾ. ഇപ്പോഴും ജാതിയാക്ഷേപവും നേരിടേണ്ടി വരുന്നുണ്ട് കോളനിക്കാർക്ക്. കുട്ടികളെന്നോ മുതിർന്നവരെന്നോ അതിൽ വ്യത്യാസമില്ല. ഒരു വന്യ ഒരു ജീവികളെ കാണുമ്പോലാണ് ഇവിടുത്തെ ജനങ്ങൾ നമ്മൾ എല്ലാവരും അങ്ങനല്ല കാണുന്നവരുണ്ട് അല്ലാത്തവരുണ്ട്. ഒരു അയിത്തഭാവത്തിലാണ് നമ്മൾ കാണുന്ന എടുക്കുന്നൊക്കെ അത് ഞങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇനി അങ്ങനെ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്ന ആൾക്കാർ ആരാന്ന് വെച്ചാലും ഒരു അങ്ങനെ കാണാതിരിക്കണം. എന്താ വെച്ചാൽ നമ്മൾ അത്രയും മോശമായ ഒരുപാട് ഞങ്ങൾ കല്യാണത്തിനൊക്കെ പോയാൽ നമുക്കുള്ള ഒരുപാട് അനുഭവമാണ്. ഈ അനുഭവങ്ങളൊക്കെ ഒന്ന് മാറിക്കിട്ടണം. കോളനിയിലെ ദുരവസ്ഥ വാർത്തയായപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു സിറ്റിംഗ് നടന്നിരുന്നു. 13 അടിയന്തരാവശ്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുമെന്നായിരുന്നു വാഗ്ദാനം. വർഷങ്ങൾ കഴിഞ്ഞു, ഒന്നും നടന്നില്ല. 2015 ഇവിടുത്തെ ഈ വിഷയത്തിനെ പറ്റി എല്ലാവരും കൂടുതലായിട്ട് പുറത്തേക്ക് അറിയുന്നത്. ഇവിടുത്തെ തായ ഒരു ഹെഡ് മാസ്റ്റർ ഉണ്ട്, മേപ്പയ്യൂര് ഹൈസ്കൂളിലെ PTA ഹെഡ് മാസ്റ്റർ ആയിരുന്നു സതീശൻ സാറ്. സാറാണ് ഇവിടെ ആദ്യമായിട്ട് വന്നിട്ട് ഈ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി സംസാരിച്ച ശേഷം സാറാണ് ആദ്യമായിട്ട് ഒരു പോസ്റ്റ് ഇടുന്നത്, ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. അതിൻ്റെ ഫലമായിട്ട് അന്നത്തെ കലക്ടർ എൻ പ്രശാന്ത് ഇവിടെ വരികയും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് എന്നിട്ട് ഇതൊക്കെ നേരിൽ കണ്ട് ബോധ്യപ്പെട്ട് ഇവിടെ ഒരു സിറ്റിംഗ് വിളിച്ചു. 2015 August 12 ഒരു സിറ്റിംഗ് വിളിക്കുകയുണ്ടായി. ആ സിറ്റിംഗ് വിളിച്ച് ഒരു 13 തീരുമാനങ്ങൾ ഇവിടെ എഴുതി ചേർക്കപ്പെട്ട് ആ 13 തീരുമാനങ്ങളും 2015 ശേഷം ഈ കാലയളവ് വരെ ഇവിടെ നടത്താൻ സാധിച്ചിട്ടില്ല. കോളനിയിലേക്ക് സൗകര്യമെത്തിക്കാൻ കഴിയാത്ത അധികൃതർ ഇപ്പോൾ ചോദിക്കുന്നത് മാറി താമസിച്ചുകൂടെ എന്നാണ്. എന്നാൽ ആചാരവിശ്വാസങ്ങൾ മുറുകെ പിടിക്കുന്ന ഒരു ജനതയ്ക്ക്
അതിന് കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത്. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരു 2017 ആകുമ്പോൾ ഈ പ്രസിഡൻറ്റും മറ്റുള്ളവരൊക്കെ ഞങ്ങളോട് ചോദിക്കുന്നത് എന്താ വെച്ചാൽ, മെമ്പർ അടക്കം എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഈ പുലപ്പുറക്കുന്നിൽ നിന്ന് മാറി താമസിച്ചുകൂടെ എന്നുള്ളു. ഈ പുലപ്പുറക്കുന്നിൽ ഞങ്ങളെ കുടുംബക്ഷേത്രമാണ് ഇവിടെ, അവിടെ ഇരിക്കുന്നിടത്ത് ഒരു മൂലസ്ഥാനമായിരുന്നു ആ സ്ഥലം. എന്നിട്ട് ഞങ്ങളിവിടെ വെച്ചാൽ ഞങ്ങളുടെ ആചാരങ്ങളും മറ്റു കാര്യങ്ങളും ഒന്നും ഒഴിവാക്കി പോകാൻ ഞങ്ങൾക്ക് സാധിക്കില്ല. അടുത്തിടെയും സർക്കാർ ഉദ്യോഗസ്ഥർ കോളനിയിലെത്തി മടങ്ങി. 1.5 മാസത്തിനുള്ളിൽ കൈവശാവകാശ രേഖയടക്കം നൽകുമെന്നാണ് വാഗ്ദാനം. കലക്ടർ സാറ് വന്ന് ഞങ്ങളെ ഒരുപാട് ഞങ്ങളെ കാര്യങ്ങൾ മുഴുവനും ഞങ്ങൾ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങൾ, അപ്പോൾ സാറ് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളൊരു കുഴപ്പവും വിചാരിക്കേണ്ട, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരും എന്ന് പറഞ്ഞ് കലക്ടർ സാർ ഇവിടുന്ന് പോയി. ഇന്ത്യയിലും സംസ്ഥാനത്തും പട്ടിക വിഭാഗങ്ങളിൽപ്പെടുന്ന ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ എന്തു മാറ്റമുണ്ടായി എന്ന് ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. രണ്ടായിരത്തി 2011 സെൻസസ് അനുസരിച്ച് ഇന്ത്യൻ ജനസംഖ്യയുടെ 1/4 പട്ടികജാതി പട്ടികവർഗമാണ്. കേരളത്തിൽ ആകെ ജനസംഖ്യയുടെ 9.10% പട്ടികജാതിയും 1.45% പട്ടികവർഗവുമാണ്. പട്ടികജാതി പട്ടികവർഗ വികസനത്തിനായി ഓരോ വർഷവും സർക്കാർ ചെലവിട്ടതായി പറയുന്നത് കോടികളാണ്. എന്നാൽ പുലപ്പുറക്കുന്നിന് ഒന്നും കിട്ടിയിട്ടില്ല. ജനസംഖ്യാ ശതമാനത്തിന് ആനുപാതികമായി പട്ടികജാതി പട്ടികവർഗ ഉപപദ്ധതികൾക്ക് കോടികളാണ് ഓരോ സാമ്പത്തിക വർഷവും സർക്കാർ അനുവദിക്കുന്നത്. 2013-2014 പട്ടികജാതി വിഭാഗങ്ങൾക്കായി 1,667.7 കോടി നൽകി. പട്ടികവർഗങ്ങൾക്കായി 389.85 കോടിയും. 2014-15 പട്ടികജാതി വിഭാഗങ്ങൾക്കായി 1,962 കോടിയും പട്ടികവർഗങ്ങൾക്കായി 600 കോടിയും അനുവദിച്ചെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ കണക്കുകൾ പറയുന്നു. 2015-16 ഇത് 1,968.5 കോടിയും 604.5 കോടിയുമാണ്. 2016-17 2,354.4 കോടി രൂപ പട്ടികജാതി വിഭാഗങ്ങൾക്കായി നൽകിയപ്പോൾ 682.8 കോടിയാണ് പട്ടികവർഗ വിഭാഗത്തിനായി അനുവദിച്ചത്. 2017-18 സാമ്പത്തിക വർഷം പട്ടികജാതി വിഭാഗങ്ങൾക്കായി 2,599.65 കോടിയും പട്ടികവർഗങ്ങൾക്കായി 751.08 കോടിയും അനുവദിച്ചെന്നും സർക്കാർ കണക്കുകൾ പറയുന്നു. ഓരോ വർഷവും പട്ടികജാതി പട്ടികവർഗ പദ്ധതികൾക്കായുള്ള ധനവിഹിതം കൂടുകയാണ്. പക്ഷേ ഈ കോടികളൊക്കെ എവിടെയാണ് ചെലവിടുന്നത് എന്നാണ് പുലപ്പുറക്കുന്ന് കോളനി നിവാസികൾ ചോദിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ വിദ്യാഭ്യാസം, പാർപ്പിടം, ആരോഗ്യമെന്നീ മേഖലകൾ ലക്ഷ്യമിട്ടാണ് പദ്ധതികൾ ആവിഷ്കരിക്കുന്നതും നടപ്പിലാക്കുന്നതുമൊക്കെ. പക്ഷേ കണക്കിലെ കോടികളല്ലാതെ ഒരു വികസനവും പല കോളനികളിലും ഉണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. സാമ്പത്തിക സംവരണം കൂടി രാജ്യത്ത് നടപ്പിലാകാൻ പോവുകയാണ്. നടക്കട്ടെ, പക്ഷേ അർഹതപ്പെട്ടവരിലേക്ക് ആനുകൂല്യങ്ങൾ എത്തുന്നില്ലെങ്കിൽ സംവരണം കൊണ്ട് എന്ത് കാര്യമെന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. അണിയറ പൂർത്തിയാവുകയാണ്. നമസ്കാരം.